ആമസോൺ ഇന്ത്യയുടെ ഭക്ഷ്യ വിതരണ സേവനമായ ആമസോൺ ഫുഡ് 2022 വർഷ അവസാനത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കും. സ്വിഗ്ഗിയും സൊമാറ്റോയ്ക്കും എതിരാളിയായിട്ടായിരുന്നു ആമസോൺ ഫുഡ് 2020 ഇന്ത്യയിൽ സേവനം ആരംഭിച്ചത്. എന്നാൽ നിലവിൽ December 29 മുതൽ സർവീസുകൾ അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ആ കമ്പനി. വർഷാവസാനം നടക്കുന്ന പദ്ധതി ആസൂത്രണ അവലോകനത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ആ കമ്പനി കടന്നത്. ഈ മാസം ആദ്യം ആമസോൺ അവരുടെ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തതാണ്. ഇന്ത്യയിലെ ഹെഡ്ടെക് സേവനവും അവർ അവസാനിപ്പിച്ചിരുന്നു. ഈ തീരുമാനങ്ങൾ ഞങ്ങൾ നിസ്സാരമായി എടുക്കുന്നില്ല. നിലവിലെ ഉപഭോക്താക്കളെയും പങ്കാളികളെയും കണക്കിലെടുത്തുകൊണ്ട് ഘട്ടങ്ങളായിട്ടാകും പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക. ഈ അവസ്ഥയിൽ ബാധിതരായ ജീവനക്കാരെയും പിന്തുണയ്ക്കുന്നതായും ആമസോൺ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് മികച്ച ഓൺലൈൻ ഷോപ്പിംഗ് സേവനങ്ങൾ നൽകുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. May 2020 സേവനം ആരംഭിക്കുമ്പോൾ ഭക്ഷ്യ വിതരണത്തിനപ്പുറം പലചരക്ക് സാധനങ്ങളും മരുന്നുകളും ആമസോൺ വിതരണം ചെയ്തിരുന്നു. കോവിഡ് മഹാമാരി കാലത്താണ് ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ വീടുകളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആമസോൺ ഫുഡ്, ആമസോൺ അക്കാദമി എന്നിവ ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഭക്ഷ്യ വിതരണ രംഗത്ത് സ്വിഗ്ഗിയും സൊമാറ്റോയും അവരുടെ വേരുകൾ ഉറപ്പിച്ചിരുന്നു. ബിഗ് ബാസ്ക്കറ്റ്, ഡൻസോ പോലെയുള്ള സംരംഭങ്ങളും രംഗത്ത് ചുവടുറപ്പിച്ചിരുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് ബൈജൂസ് ആപ്പ് ആയിരുന്നു ഭൂരിഭാഗം ജനങ്ങളും തിരഞ്ഞെടുത്തത്. കടുത്ത മത്സരമാണ് ഭക്ഷ്യ വിപണിയിൽ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഊബർ പോലെയുള്ള വൻകിട കമ്പനികളും വിപണി കൈവശമാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. സാമ്പത്തിക കാര്യങ്ങളാൽ 10,000-ത്തോളം ജീവനക്കാർക്കാണ് ആമസോണിൽ നിന്നും ജോലി നഷ്ടമായിരിക്കുന്നത്. വലിയൊരു വിഭാഗം ഇന്ത്യക്കാരെയും വിഷയം ബാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ H1B വിസ നഷ്ടപ്പെടാതിരിക്കാൻ വിവിധ കമ്പനികളിൽ ജോലിക്ക് ശ്രമിക്കുകയാണ് ഇക്കൂട്ടർ. സാമ്പത്തിക മാന്ദ്യത്തിന്റെ വെളിച്ചത്തിലാണ് ഈ നടപടി സ്വീകരിച്ചത്. കമ്പനി ഇപ്പോൾ പ്രധാന ബിസിനസ്സുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനമെടുത്തതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആമസോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രധാനമായും ബംഗളൂരു, ഹുഗ്ലി, മൈസൂർ എന്നിവിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 50 പേരാണ് ഇതിൽ ജോലി ചെയ്യുന്നത്. നേരത്തെ ആമസോൺ ഇന്ത്യ അതിൻ്റെ വാർഷിക പ്രവർത്തന ആസൂത്രണ അവലോകന പ്രക്രിയയുടെ ഭാഗമായി ഫുഡ് ഡെലിവറി സേവനമായ ആമസോൺ ഫുഡ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നു. കമ്പനിയുടെ ഹെഡ്ടെക് സേവനമായ ആമസോൺ അക്കാദമിയും കഴിഞ്ഞയാഴ്ച അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തിരുന്നു. ബൈജൂസ്, അൺ അക്കാദമി, വേദാന്തു തുടങ്ങിയ എഡ്യൂടെക് കമ്പനികളുടെ കുതിപ്പിന് സാക്ഷ്യം വഹിച്ച കോവിഡ് ലോക്ക്ഡൗൺ സമയത്താണ് കമ്പനി ആമസോൺ അക്കാദമി ആരംഭിച്ചത്. അടുത്തിടെ കമ്പനിയിലെ ഇന്ത്യൻ ജീവനക്കാരുടെ പിരിഞ്ഞുപോക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കണക്കിലെടുത്ത കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആമസോണിനെ വിളിപ്പിച്ചിരുന്നു. തൊഴിൽ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ചീഫ് കമ്മീഷണർ എ അഞ്ജനാപ്പയാണ് ആമസോണിന്റെ സീനിയർ പബ്ലിക് പോളിസി മാനേജർ സ്മിത ശർമ്മയെയും എംപ്ലോയീസ് അസോസിയേഷനായ നെറ്റ്സ് ഭാരവാഹികളെയും ഹിയറിംഗിനായി വിളിപ്പിച്ചത്. അതേസമയം ജീവനക്കാരുടെ പുറത്തുപോക്ക് സ്വമേധയാ ഉള്ളതാണെന്നും രാജിവെക്കാൻ ജീവനക്കാരുടെ മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നും ഹിയറിംഗിൽ കമ്പനി അവകാശപ്പെട്ടു. ജീവനക്കാരുടെ പ്രതിനിധികൾക്ക് ഹിയറിംഗിൽ ഹാജരാകാൻ കഴിയാത്തതിനാൽ അവർ സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ജീവനക്കാരുടെ പുറത്തുപോക്ക് സ്വമേധയാ ഉള്ളതാണെന്നും രാജിവെക്കാൻ ജീവനക്കാരുടെ മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും ഹിയറിംഗിൽ കമ്പനി അവകാശപ്പെട്ടു. ജീവനക്കാരുടെ പ്രതിനിധികൾക്ക് ഹിയറിംഗിൽ ഹാജരാകാൻ കഴിയാത്തതിനാൽ അവർ സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1-2 ആഴ്ചകൾക്കുള്ളിൽ ഹിയറിംഗ് വീണ്ടും നടത്തുമെന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്.